നീ നിന്റെ മരണത്തിലേക്ക് നടന്നടുത്തുകൊണ്ടിരിക്കുകയാണ് ശിവൻ ഒബ്റോയ്. ചോദിക്കാനാ പറഞ്ഞത്? ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ചോദിക്കാൻ ചോദിക്കാനാ പറഞ്ഞത്? മാപ്പ് ചോദിക്കുന്നില്ല എങ്കിൽ എനിക്ക് തന്നെ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് തനിക്ക് അറിയണോ? ചോദിക്കാനാ പറഞ്ഞത്?
ശിവ, ആരാത്? ഇൻസ്പെക്ടർ ഇവളെ അറസ്റ്റ് ചെയ്തേക്ക്. ഞങ്ങളുടെ അനുവാദമില്ലാതെ ഇവിടെ ഞങ്ങളുടെ വീടിനകത്ത് കടന്നു കയറി. അവളെ അറസ്റ്റ് ചെയ്യ്. മെലിഡയുടെ ഫോണിലേക്ക് നോക്കി, അവളുടെ 6 മിസ് കോൾസ് വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ മെസ്സേജസ് വന്നിട്ടുണ്ടായിരുന്നു. അവളുടെ കീസ് ഇവിടെ മിസ്സായി പോയതാ. അവള് ഇത് കളക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നത്. മെലിഡ അവളോട് ഫോണിൽ സംസാരിച്ചിരുന്നു. ശിവേട്ടാ, ചേട്ടൻ കാരണം ഇന്നാ പാവത്തിന് രാത്രി മുഴുവൻ ലോക്കപ്പിൽ കിടക്കേണ്ടി വരൂലേ? അവള് പാവൊന്നും അല്ല. അതെ അതെ, ഇവിടെ ഏറ്റവും പാവം നീയാണല്ലോ. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അവളെങ്ങനത്തെ പെണ്ണാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാനിപ്പോ അവൾക്ക് കൊടുത്തത് അവൾ ചെയ്ത ഒരു തെറ്റിനുള്ള ശിക്ഷ മാത്രമാണ്. അനിക്ക ഇന്നസെന്റ് ആണെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാം. ഇപ്പൊ എന്നോട് ഈ കാര്യം സംസാരിക്കുന്നതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ലെന്നും നമുക്ക് രണ്ടുപേർക്കും അറിയാം. ശിവ, വാട്സ് ഹാപ്പനിങ്? നീ ഇത്രയും ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഓ കം ഓൺ. നീ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ആ പെണ്ണിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അല്ലെങ്കിൽ അവൾ നിന്നെ ഇത്രയും എഫക്ട് ചെയ്യില്ലായിരുന്നു. പറഞ്ഞ കാര്യങ്ങൾ പോലും നീ മറന്നുപോയിരിക്കുന്നു. എനിക്കിത് അത്ഭുതമായിട്ടാ തോന്നുന്നത്. അങ്ങനെ തോന്നാനുള്ള കാരണം എന്ന് വെച്ചാൽ, നീ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമില്ലേ, ശത്രുത പോലെ ഒരു ബന്ധമാണെന്ന്. തരക്കാരോടാണ് ബന്ധം സ്ഥാപിക്കേണ്ടതെന്നും പറഞ്ഞിരുന്നു. അപ്പൊ പിന്നെ നീ പെൺകുട്ടിയായിട്ടുള്ള ബന്ധം എന്താണ് ശിവ? ഐ മീൻ, ശിവനോബ്രോ ഇക്കാര്യം സമ്മതിക്കുമെന്നാണ്? അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ ഒരു സാധാരണ പെൺകുട്ടിക്ക് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുമോ? ശിവ, നിനക്കൊരു കാര്യം അറിയോ? നിന്റെ മുമ്പിൽ അവൾ വന്ന നിനക്ക് വഴക്കിടാൻ മാത്രമേ നേരം ഉണ്ടാവുള്ളൂ. ഇല്ലാത്തപ്പോഴാണെങ്കിൽ അവളെ പറ്റി ഓർക്കാനും. സർപ്രൈസ്ഡ്. നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ടല്ലോ. ഐ എം സർപ്രൈസ്ഡ്. നിനക്ക് ഈ ഫീലിംഗ്സ് ഉണ്ടായിട്ട് നിനക്കത് അറിയാൻ കഴിയുന്നില്ല എന്ന് ഓർത്തിട്ടാ. യു നോ, ഇന്നത്തെ ദിവസം ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരുന്നു. അതെനിക്ക് മാത്രമല്ല, നിനക്കും അങ്ങനെ തന്നെയാ. അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അവൾ എന്നെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല. നീ വിചാരിക്കുന്ന പോലെ ഷീ ഡസന്റ് എഫക്ട് മീ അറ്റ് ഓൾ. സാധാരണ എല്ലാവരും മറ്റുള്ളവരുടെ കള്ളം പറയും. നീ ഇപ്പം ഇത് നിന്നോട് തന്നെ കള്ളം പറയുകയാണല്ലോ ശിവ. മാപ്പ് ചോദിക്കാനാ പറഞ്ഞത്? ഇല്ല ശിവനോ ബ്രോയ്. എന്റെ ശിവനെ, ഇപ്പോഴേ നീ ഇങ്ങനെ ടെൻഷനിലായാൽ എങ്ങനാ? എന്തെല്ലാം കാണാൻ കിടക്കുന്നു.
ഇനി മുതൽ എന്നും നിനക്ക് ഉറക്കമില്ലാത്ത രാവുകളാ, ഒരു സ്വസ്ഥതയുണ്ടാവില്ല. ഹലോ മിസ്റ്റർ ശിവൻ ഒബ്രോയ്, ദിസ് ഈസ് ഗീത വസിഷ് ഫ്രം ഡെയിലി ഇന്ത്യ. ഇപ്പൊ സമയത്തിനെന്നറിയോ? ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ ഈ സമയത്ത് വിളിച്ചത്. മിസ്റ്റർ ശിവൻ, എന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന സ്കൂപ്പ്, അത് ലീക്കായാൽ നിങ്ങളുടെ ഫാമിലിക്ക് അത് വളരെ വലിയ അപമാനമായിരിക്കും. പബ്ലിക്കിൽ പേര് ചീത്തയാവുന്നതിനോടൊപ്പം സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങളുടെ ഷെയർ വല്ലാതെ ഇടിയും മിസ്റ്റർ. ഇതൊന്ന് അറിയിക്കാമെന്ന് കരുതി. ഫാമിലിയെ രക്ഷിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഉടനെ ചെയ്തോളൂ. നിങ്ങൾ ആരോടാ സംസാരിക്കുന്നതെന്ന് അറിയാലോ അല്ലേ? എന്നോട് ദേഷ്യപ്പെടുന്നതിന് മുമ്പ് ആ വീഡിയോ ഒന്ന് കണ്ടോളൂ. ഞാനത് നിങ്ങളുടെ ഫോണിലേക്ക് അയച്ചിട്ടുണ്ട്. ഐ ആം ഷുവർ അതിനുശേഷം നിങ്ങൾ തന്നെ എന്നെ വിളിച്ച് സംസാരിക്കും. നിനക്കൊരു കാര്യം അറിയിച്ചതേ, നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ വിചാരം എന്താണെന്നറിയോ? ഡിവോഴ്സ് ഭയങ്കര ഒരു ട്രാജഡി ആണെന്നാ, പക്ഷെ അത് തെറ്റാ. അൺഹാപ്പി മാരേജ് ഈസ് ബിഗ്ഗസ്റ്റ് ട്രാജഡി. എനിക്കിനി ഭാരം ചുമക്കാനൊന്നും പറ്റത്തില്ല. ജാനകിയെ ഡിവോഴ്സ് ചെയ്യാൻ പോവാ ഞാൻ. അത് കഴിഞ്ഞിട്ട് വേണം നീയുമായിട്ട് എനിക്കൊന്ന് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ. ഈ വീഡിയോ ക്ലിപ്പ് എനിക്ക് അയച്ചു തന്നിട്ട് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ആരാണെന്ന് അറിയില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കൂ, ഞാൻ കുറച്ചു കഴിഞ്ഞ് നിങ്ങളെ അങ്ങോട്ട് വീണ്ടും വിളിക്കാം. മനുഷ്യന്റെ കയ്യിൽ പണം ഉണ്ടെന്ന് കരുതി അയാൾ ചെയ്യുന്നതെല്ലാം ശരിയാണെന്നാവും. പോലീസിനോ കോടതിക്കോ നിയമത്തിനോ ഒന്നിനും അയാളെ ഒന്നും ചെയ്യാനാവില്ലല്ലേ? അയാള് പറഞ്ഞ ഉടനെ ഞാൻ കള്ളിയായി. നീ നിന്റെ ധൈര്യം കൈവിടരുത്, എല്ലാം ശരിയായിക്കോളും മോളെ. ഇതാ മോളെ, നീ ഇത് കുറച്ച് കഴിക്ക്. എന്തു പറ്റി മോളെ? എനിക്ക് കഴിക്കാൻ വയ്യ. അതെന്താ? സച്ചിൻ അവിടെ എന്തെങ്കിലും കഴിച്ചോന്ന് പോലും അറിയില്ല. നീ നിന്റെ മരണത്തിലേക്ക് നടന്നടുത്തുകൊണ്ടിരിക്കുകയാണ് ശിവൻ ഒബ്രോയ്. ചേച്ചി എന്താ ഇതുവരെ വരാത്തത്? നീ എന്താടാ ഒറ്റയ്ക്ക് ഇരുന്ന് പിറുപിറുക്കുന്നത്? പറയടാ, താലപോയ പുറകെ വാലിനും പോണോ? ഓടങ്ങി ഒതുങ്ങി അവിടെ എങ്ങാനും ഇരിക്കാൻ നോക്ക്. ചേച്ചി ഇതുവരെ വന്നില്ലല്ലോ. അവളിപ്പൊ നിലത്തൊന്നും അല്ലല്ലോടാ ചെറുക്ക. പോയ വഴിക്ക് അവളെ നീലക്കണ്ണുള്ള ഗന്ധർവനെ കണ്ടു കാണും. അവന്റെ പുറകെ കണ്ണു അടച്ചങ്ങ് പോയി കാണും. ഇനി അവള് തിരിച്ചു വരാൻ പോകുന്നില്ല. തെറിച്ച സാധനം അല്ല പിന്നെ. ഓ, നോഷിച്ച സാധനം. നീ ധൈര്യമായിട്ടിരിക്കണം മോളെ, അവനെല്ലാം കാണുന്നുണ്ട്. കാണുന്നുണ്ടെങ്കിൽ കൊള്ളാം. പുള്ളിക്കാരൻ എന്തോ എന്നെ നോക്കാൻ സമയം കിട്ടുന്നില്ല. എന്നാലും എനിക്ക് അവനിൽ മാത്രമേ വിശ്വാസമുള്ളൂ. എന്നെ പരീക്ഷിച്ച് ദൈവത്തിന് മതിയായിട്ടില്ല. ഇനി എന്തൊക്കെ ഞാൻ സഹിക്കണം? ഇത്രയേറെ പ്രശ്നങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടും അവൻ ഇതുവരെ തൃപ്തിയായിട്ടില്ലല്ലോ. എന്റെ കാര്യത്തിൽ എനിക്കൊരു വിഷമമില്ല. ഈ ലോകത്ത് ആരും എന്നെ വിശ്വസിക്കണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എന്റെ മനസാക്ഷിക്കറിയാം. എന്റെ വിഷമം മുഴുവൻ എന്റെ സച്ചിന്റെ കാര്യത്തിൽ മാത്രമാണ്. എന്റെ എനിക്കിപ്പോ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ, ഞാൻ തിരികെ എത്തുന്നവരെ സച്ചിന് ഒരു പ്രശ്നം ഉണ്ടാവരുത്. അവൻ അവിടെ ഒറ്റയ്ക്കല്ലേ എന്റെ. ഇനി അവിടെ കിടന്ന് ചത്താ മതി. വാതിൽ തുറക്ക്, വാതിൽ തുറക്ക്.
ഇന്നിവിടെ നടന്ന സംഭവങ്ങൾ കാരണം ഓം അല്ലെങ്കിൽ തന്നെ ടെൻഷനിലാണ്. ഇനി ആ വീഡിയോ ക്ലിപ്പ് എങ്ങാനും പുറത്ത് റിലീസായാൽ അവന് വീണ്ടും അവന്റെ മനസ്സിന്റെ സമനില തെറ്റും. ഐ കാൻ ലെറ്റ് ദാറ്റ് ഹാപ്പൻ. പ്രൈസ്? എല്ലാ വീഡിയോ കോപ്പീസിനും ഒറിജിനൽ ചിപ്പിനും കൂടി ചെറിയ ഒരു തുക തന്നാൽ മതി. ജസ്റ്റ് 50 ക്രോസ്. നാളെ രാവിലെ ആ തുക നിങ്ങളുടെ കയ്യിൽ കിട്ടും. എനിക്ക് ആ ചിപ്പും വേണം. ഒരു കാര്യം കൂടി പറഞ്ഞേക്കാം, ഇനി ആ ചിപ്പിന്റെ വേറൊരു കോപ്പി നിങ്ങൾ ഉണ്ടാക്കിയാൽ, അല്ലെങ്കിൽ ആ ക്ലിപ്പ് ലീക്കായാൽ, യു നോ മീ. തിളക്കണ ഭൂമി പരപ്പറക്കണ ലോകം അതിരലിയണ കാലമിത് ദൂരം അരികരികിൽ വേഗം ചിറകടിയിൽ മാറി തിര തിരക്കിൽ ഗതി വിഗതി ഇതിന്റെ ഫോട്ടോ എടുത്തില്ലെങ്കിൽ നഷ്ടമായി പോകും. എടുത്തേക്കാം. Come in, of course. ബേബി, ഇന്നത്തെ ഫംഗ്ഷൻ നീ ഇടാൻ പോകുന്ന സ്യൂട്ട് ഇതാണ്. ഞാൻ മിലാനിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരാന്ന് പറഞ്ഞ കാര്യം നീ ഓർക്കുന്നുണ്ടോ? ഓ യെസ്, താങ്ക്സ്. അതോടെ വെച്ചേ. ശിവ, നീ ഇപ്പൊ എങ്ങോട്ടെങ്കിലും പോവുകയാണോ? ഒരു അത്യാവശ്യ ജോലിയുണ്ട്. ബട്ട് ബേബി, ഐ വിൽ സീ യു സൂൺ. നീ നിന്റെ മരണത്തിലേക്ക് നടന്നടുത്തുകൊണ്ടിരിക്കുകയാണ് ശിവൻ ഒബ്രോയ്. Not much. It's okay, baby. You don't have to explain anything. എനിക്ക് നിന്നോട് പറയാനായിട്ട് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. നിനക്ക് എന്തെങ്കിലും കാര്യം എന്നോട് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ, then I am always here for you. ശിവ, ഇന്ന് നിന്റെ എൻഗേജ്മെന്റ് ആയിട്ട് നീ എങ്ങോട്ടാണ് പോകുന്നത്? ഒരു അത്യാവശ്യ ജോലി ചെയ്യാനുണ്ട്. ശിവേട്ടന്റെ എൻഗേജ്മെന്റിനേക്കാളും അത്യാവശ്യ ജോലിയാണോ? It's okay. ശിവന് ശിവന്റെ ജോലിക്കാര്യം എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എത്രയും പെട്ടെന്ന് ജോലി തീർത്തിട്ട് എത്താൻ നോക്ക്, ഓക്കേ? താങ്ക്സ് ഫോർ അണ്ടർസ്റ്റാൻഡിംഗ് ദിയ. കണ്ടോ,
എന്റെ മരണത്തിലേക്ക് നടന്നടുത്തുകൊണ്ടിരിക്കുകയാണ്. ശിവൻ ഒബ്റോയ്.